ഒരു വാർത്തയിലേക്കാണ്. താമരശ്ശേരിയിൽ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയി പോയ ഷാഫിയുടെ മുഴി പുറത്ത്. തന്നെ തട്ടിക്കൊണ്ടുപോയത് സാലി എന്ന ഷാഫി തട്ടിക്കൊണ്ടുപോയത് ഗൾഫിൽ നിന്നുള്ള പണമിടപാടിന്റെ പേരിൽ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിച്ചു എന്നും ഷാഫി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. നമുക്കൊപ്പം ചേരുന്നത് വിനേഷ് കുമാറാണ്. വിനേഷ്, ഈ ഷാഫിയുടെ മുഴി പുറത്തു വരുമ്പോൾ നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ട ആ വീഡിയോയിൽ ഷാഫി പറഞ്ഞ ചില കാര്യങ്ങളിനേക്കാൾ വ്യത്യസ്തമാണ്. കാരണം തനിക്ക് ഈ തട്ടിക്കൊണ്ടുപോയവരിൽ നിന്നും അക്രമമുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഷാഫി പറയുന്നത്. നേരത്തെ ഷാഫി പറഞ്ഞിരുന്നത് അങ്ങനെയല്ല. എന്തൊക്കെയാണ് ഈ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഒപ്പം തന്നെ ചോദ്യം ചെയ്യൽ തുടരുകയാണോ വിനേഷ്? സജിത്ത്, ഈ മൊഴികൾ വലിയ വൈരുദ്ധ്യമുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റേതായ ഒരു വീഡിയോ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും ഇപ്പോൾ പറയുന്ന ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയും തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യമുണ്ട്. അത് സ്വർണം ഇടപാടിനെ കുറിച്ചാണ് അതിനകത്ത് കൃത്യമായി പറയുന്നത്. നമുക്കറിയാം 325 കിലോ സ്വർണം കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം ഇയാളും സഹോദരനും ചേർന്ന് അവിടുന്ന് ഈ സൗദി രാജകുടുംബത്തിന്റേതെന്ന് പറയുന്ന സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഗൾഫിൽ വെച്ചുള്ള ഒരു പണമിടപാടിന്റെ പേരിൽ കൊടുവള്ളി സ്വദേശിയായ സാലിയുടെ നേതൃത്വത്തിലാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒപ്പം തന്നെ ഇയാളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നും പറയുന്നുണ്ട്. ഇന്നലെ വൈകിട്ടോടെയാണ് ഷാഫിയെ കർണാടകയിൽ നിന്ന് കണ്ടെത്തിയത്. കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന ബന്ധമുള്ള കൊട്ടേഷൻ സംഘമാണ് ഷാഫിയെ കടത്തിക്കൊണ്ടുപോയതെന്ന് എന്നാണ് പറയപ്പെടുന്നത്. പോലീസ് പറയുന്ന കാര്യം ഇതാണ്. എന്തായാലും ഷാഫിയെ കാണാതായ 10 ദിവസത്തിന് ശേഷമാണ് കണ്ടെത്താൻ. കഴിഞ്ഞിരിക്കുന്നത് ഇയാൾ തിരിയെത്തുമ്പോഴാണ് ഇപ്പോൾ വിവാദങ്ങൾ, അതായത് ഇയാൾ പറഞ്ഞിരിക്കുന്ന മൊഴികൾ വലിയ വൈരുദ്ധ്യം ഇത് അന്വേഷണ സംഘത്തെ കൊടുക്കുന്നുണ്ട്. കാരണം സ്വർണ്ണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്പൂർണ്ണമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിൽ ആളുകളെ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് ഔഷാദ് ഇസ്മൈൽ, ആസിഫ് അബ്ദുറഹ്മാൻ ഹുസൈൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്ത്. ഈ മുഹമ്മദ് ഷാഫി തട്ടിക്കൊണ്ടുപോകുന്നതിന് 2 ആഴ്ച മുമ്പ് പരപ്പം പോയി നിരീക്ഷണത്തിൽ സംഘത്തിന് കാറ് ഏർപ്പാടാക്കി കൊടുത്തിയ ഹുസൈനാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും ഈ തട്ടിക്കൊണ്ടുപോകലിന് ഓരോ റോളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും, ഷാഫിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് തയ്യാറെടുക്കുകയാണ് അന്വേഷണ സംഘം. സജിത്തു, വിനേഷ്, തുടക്കം മുതൽ ഈ കേസിൽ ഒത്തിരി അസ്വാഭാവികതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്ര വലിയ എമൗണ്ട്, ഇത്ര വലിയ അളവിലുള്ള സ്വർണം എങ്ങനെ കടത്തിക്കൊണ്ടുപോയി എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. ഈ വിഷയത്തിൽ അന്വേഷണത്തിന്റെ തുടർ ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോകലും ആ കൊട്ടേഷൻ സംഘവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ മാത്രമല്ലല്ലോ, ഈ സ്വർണം എങ്ങനെ കടത്തി, അങ്ങനെയെങ്കിൽ ഈ സ്വർണം അന്വേഷണ സംഘത്തിന്റെ അന്ന് ഏജൻസികളുടെ കയ്യിലൊന്നും പെടാതെ പോയത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുമായിരിക്കുമല്ലോ, അല്ലെ വിനീഷ്? സജിത്ത്, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം ഈ സ്വർണ്ണക്കടത്ത് എല്ലാ കാലങ്ങളിലും കരിപ്പൂർ വിമാനത്താവളം വഴി ഉണ്ടാവുന്നതാണ്. കരിപ്പൂർ വിമാനത്താവളം വഴി മാത്രമല്ല, പല വിമാനത്താവളങ്ങളിലൂടെയും ഇത് നടക്കുന്നുണ്ട്. ഇതിൽ ഒരു പരിധിവരെ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഈ എയർപോർട്ട് അധികൃതരുടെയും കസ്റ്റംസിന്റെയും ഒത്താശയോടുകൂടി തന്നെയാണ് പലപ്പോഴും ഇത് നടക്കുന്നത് എന്നതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി പുറത്തുനിന്നാണ് പലപ്പോഴും സ്വർണ്ണങ്ങൾ പിടികൂടുന്നത് എന്നുള്ളതാണ്. ഇതും അതുപോലെ തന്നെ പാക്കറ്റിലാക്കി, ഇത് ദ്രവരൂപത്തിലാക്കിയ ശേഷം പാക്കറ്റിലാക്കിയാണ് ഇത്രയും സ്വർണം കടത്തിയത് എന്നാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഷാഫിയുടെ തന്നെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ പുറത്തു വന്നതുമാണ്. ഈ 325 കിലോ സ്വർണം എന്നുള്ളതൊക്കെ വളരെ കുറഞ്ഞതാണ്, അതൊന്നും അത്ര വലിയ ഇതല്ല, 80 കോടിയുടെ സ്വർണമൊന്നുമല്ല എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം എത്രയോ കാലങ്ങളായിട്ട് ഇതിലെ സ്വർണം ഇങ്ങനെ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംഘങ്ങൾ, ഒരു പ്രൊഫഷണൽ സംഘങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇനി ഇതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇയാൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ സാമ്പത്തിക ഇടപാടിന്റെ പേരിലാണ് തന്നെ സാലിയും സംഘവും, സാലിയുടെ കൊട്ടേഷൻ സംഘം, സാലി ഏർപ്പെടുത്തിയ കൊട്ടേഷൻ സംഘം തന്നെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവും. അയാളിപ്പോ എന്തായാലും താമരശ്ശേരി പരപ്പമ്പോയിലുള്ള വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് വീണ്ടും DYSP നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം. സജിത്ത്, വിനേഷ, ഒരു കാര്യം കൂടി, ഈ രവി പൂജാരിയുടെ സംഘമാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത് എന്നതൊക്കെയാണ് ആദ്യ വീഡിയോ സന്ദേശത്തിൽ ഈ ഷാഫി പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ കൊട്ടേഷൻ സംഘവും അതിൻ്റെ സാധ്യതകളിലേക്കുമൊക്കെ അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം ഒരു കാര്യം കൂടി ഉള്ളത്, ഈ മംഗലാപുരത്ത്, അതായത് കർണാടകയുടെ ഭാഗമായ ഏതോ സ്ഥലത്ത് ഒളിവിൽ പാർപ്പിച്ചിരുന്നു എന്നതാണ് നിഗമനം. ഈ പോലീസ് നേരിട്ടെത്തി മോചിപ്പിക്കുകയായിരുന്നു, മറിച്ച് തട്ടിക്കൊണ്ടുപോയവർ തന്നെ ഷാഫിയെ മോചിപ്പിച്ച് വിടുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ടോ വിനേഷ്?
സജിത്ത്, ഇതിൽ ലഭ്യമാവുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഷാഫിയെ ഇവർ വിട്ടയച്ചതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് പോലീസ് ഒരു ഏറ്റുമുട്ടലിലൂടെ അല്ലെങ്കിൽ ഈ ക്വട്ടേഷൻ സംഘത്തെ കീഴടക്കിയ ശേഷമോ ഇയാളെ മോചിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. എങ്കിൽ പോലും ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ എന്തായാലും ഇതിൽ അടിമുടി ദുരൂഹതകളാണ് സജിത്ത്. നമുക്കറിയാം ഈ സ്വർണ്ണക്കടത്തും ഹവാലക്കടത്തും എല്ലാം തന്നെ എല്ലാ കാലങ്ങളിലും ദുരൂഹതകൾ നിറയാറുണ്ട്. പലപ്പോഴും ഇതിന്റെ യഥാർത്ഥ സംഭവങ്ങളും വ്യക്തമായി പുറത്തേക്ക് വരാറുമില്ല. എന്തായാലും ഈ സംഭവത്തിലും ഈ ഹവാല അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഇടപാട് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഒരു പക്ഷേ ഹവാലയാണോ എന്നുള്ള സംശയവും പോലീസിനുണ്ട്. എന്തായാലും ഈ സ്വർണ്ണക്കടത്ത് ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ പറഞ്ഞിരിക്കുന്ന, ഇയാൾ ന്യൂസ് 18 ൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന, ഇയാളുടെ പുറത്തു വന്നിരിക്കുന്ന വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ വലിയ തോതിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു മൊഴിയാണ് അയാൾ പോലീസിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വിരോധാഭാസം. എന്തായാലും പോലീസ് ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. ഇത് സ്വർണ്ണക്കടത്താണെങ്കിൽ തന്നെ, ഇത് സ്വർണ്ണക്കടത്താണെന്ന് സാധാരണ നിലയിൽ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഇതിൽ ഉൾപ്പെട്ട ആളുകൾ പറയാറില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെല്ലാം തന്നെ പലപ്പോഴും ഇവരുടെ സംഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ആകുകയല്ലാതെ ഇത് പോലീസ് കേസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ പരിധിയിലേക്കോ വരാറില്ല, പരാതി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇതും ആ രീതിയിൽ തന്നെ ഇതൊരു സാമ്പത്തിക ഇടപാട് എന്നുള്ള രീതിയിലേക്ക് ലഘൂകരിച്ചുകൊണ്ട് ഈ സ്വർണ്ണക്കടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് തലയൂരുക എന്നുള്ളൊരു ലക്ഷ്യം ഒരു പക്ഷേ ഷാഫിക്ക് ഉണ്ടാവും തോന്നുന്നു. കാരണം അയാളുടെ മൊഴി, നമ്മൾ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന മൊഴി നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം ഇതാണ്. എന്തായാലും ഇതിൽ വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.